കേരളത്തിലെ സ്വതന്ത്ര ചിന്താ രംഗത്ത് ഇപ്പോൾ ഒരു ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശയപരമായി രണ്ട് വിഭാഗങ്ങളായി വേർതിരിഞ്ഞുകൊണ്ട് അവരവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വലിയ സംവാദാത്മകമായ ഒരു അന്തരീക്ഷം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വിഭാഗം പറയുന്നത് തങ്ങൾ സ്വതന്ത്രരാണ്, തീർത്തും നിഷ്പക്ഷരാണ്, ഞങ്ങൾ എങ്ങോട്ടും ചായുകയോ ചെരിയുകയോ ഒന്നും ചെയ്യാതെ നേരെ നിൽക്കുന്നവരാണ് എന്ന്. മറു വിഭാഗം പറയുന്നത് ഞങ്ങൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരാണ്, ഇടതുപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നൊക്കെയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന അർത്ഥത്തിലല്ല, അതിന് വേറെ അർത്ഥമാണ് എന്നുള്ളത് ഡോക്ടർ വിശ്വനാഥനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ നിലപാടുകൾ ഒന്നുകൂടെ വ്യക്തമാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് വ്യക്തിപരമല്ല, 100% സാമൂഹികമാണ്, ആശയപരമാണ്, നിലപാടുപരമാണ്. ഞാൻ എവിടെയും ചാരാതെ എങ്ങോട്ടും ചായാതെ നടുവിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ല. വളരെ കൃത്യമായി തന്നെ ഒരു പക്ഷത്തേക്ക് ചായഞ്ഞ് നിൽക്കുകയും ആ പക്ഷത്ത് നിലകൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ തുല്യത ഉറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ നിലപാടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഏത് പക്ഷത്ത് ആണ് എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. സമൂഹത്തിൽ ന്യായവും അന്യായവും തമ്മിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ പോയിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു തന്നെയാണ് നിൽക്കുക. അവിടെ ന്യായം എന്നത് എനിക്ക് കൃത്യമായി ന്യായമാണ് എന്ന് ബോധ്യമുള്ള ഒരു ന്യായത്തിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുക. അവിടെ എനിക്ക് നിഷ്പക്ഷനാവാൻ കഴിയില്ല. ധർമ്മവും അധർമ്മവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിലൊരു സംഘട്ടനം സമൂഹത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാമൂഹ്യ വിഷയത്തിൽ എനിക്ക് ഒരു പക്ഷം ചേർന്നുകൊണ്ടും ഒരു പക്ഷത്തോട് ചാഞ്ഞുകൊണ്ടും മാത്രമേ നിൽക്കാൻ കഴിയൂ. ഞാൻ അവിടെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് തന്നെ ചാരി നിൽക്കും. എനിക്ക് ധർമ്മമെന്നും നീതിയെന്നും കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ പക്ഷത്തേക്ക് ചാഞ്ഞു തന്നെ നിൽക്കും. കാരണം സമൂഹത്തിൽ അങ്ങനെ രണ്ട് പക്ഷങ്ങൾ തുല്യമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. സമൂഹം നീതിയുടെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും പക്ഷത്തേക്ക് തന്നെ ചാഞ്ഞു നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ പക്ഷത്ത് ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അത് എൻ്റെ സാമൂഹിക ബോധത്തിൻ്റെ ഒരു ഭാഗമാണ്. മാനവികതയും മനുഷ്യവിരുദ്ധതയും തമ്മിൽ ആണ് സംഘടനമെങ്കിൽ, അത് ആശയപരമായ സംഘടനമായാലും ശരി, രാഷ്ട്രീയമായ സംഘടനമായാലും ശരി, സാമൂഹികമായിട്ടുള്ള സംഘർഷമായാലും ശരി, മാനവികതയും മനുഷ്യവിരുദ്ധതയും തമ്മിൽ പോരാടുന്നിടത്ത് എനിക്ക് നിഷ്പക്ഷനാവാൻ കഴിയില്ല, നടുവിൽ നിൽക്കാൻ കഴിയില്ല, അതിൽ നിന്നും മാറി നിന്ന് അതിനെ രണ്ടിനെയും ഒരുപോലെ കണ്ട് ആസ്വദിക്കാനും കഴിയില്ല. അവിടെയും ഞാൻ കൃത്യമായി മാനവികതയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു തന്നെ നിൽക്കും. എന്താണ് മാനവികത എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ പല വീഡിയോകളിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട്, പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് മാനവികത എന്നതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാന തത്വം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തുല്യ പരിഗണനയോടുകൂടി, തുല്യ അന്തസ്സോടുകൂടി, തുല്യ അവകാശങ്ങളുള്ളവരായി കാണുക എന്നതാണ് മാനവികതയുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ഞാൻ മനുഷ്യപക്ഷത്താണ്, മാനവികതയുടെ പക്ഷത്താണ്. അങ്ങനെയുള്ള തുല്യതയ്ക്കും അങ്ങനെയുള്ള മനുഷ്യാവകാശങ്ങൾക്കുമൊക്കെ എതിര് നിൽക്കുന്നവർ, അവരാരായിരുന്നാലും ശരി, അവർ എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ മാനവികതയെയും മനുഷ്യാവകാശങ്ങളെയും എതിർത്താലും ശരി, ഞാൻ മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്തേക്ക് ചാഞ്ഞ് ചെരിഞ്ഞു തന്നെ നിൽക്കും. എനിക്ക് നിഷ്പക്ഷനായിട്ട് നടുവിലോ മാറിയോ നിൽക്കാൻ കഴിയില്ല. ഇതാണ് എൻ്റെ നിലപാട്. ഫാസിസവും ജനാധിപത്യവും തമ്മിലാണ് പോരാട്ടം നടക്കുന്നതെങ്കിൽ എനിക്ക് ഫാസിസത്തിൻ്റെ പക്ഷത്ത് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അത് ഏത് ഫാസിസമായാലും, ഇസ്ലാമിക ഫാസിസമായാലും, ഹൈന്ദവ ഫാസിസമായാലും, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ഫാസിസമായാലും, ഏത് ഫാസിസമായാലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏകാധിപത്യത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവണതയായാലും, എനിക്ക് അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ
ധാർമ്മിക മൂല്യങ്ങൾക്കൊപ്പം നിൽക്കാനേ കഴിയൂ. ഫാസിസത്തോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. അവിടെയും ഞാൻ നിഷ്പക്ഷനല്ല, കൃത്യമായ പക്ഷം ചായുന്നവനാണ്, ചെരിയുന്നവനാണ്. സമൂഹത്തിൽ ദുർബലരും ശക്തരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ശക്തരുടെ പക്ഷത്താണോ ദുർബലരുടെ പക്ഷത്താണോ ന്യായം എന്ന് നോക്കി തീർച്ചയായിട്ടും അവിടെ രണ്ട് പക്ഷത്തും ന്യായമോ അന്യായമോ തുല്യമാണെങ്കിൽ പോലും എനിക്ക് ദുർബലപക്ഷത്ത് നിൽക്കാനാണ് താല്പര്യം. ദുർബലരും ശക്തരും തമ്മിലുള്ള ഒരു സംഘർഷം നടക്കുന്നു, രണ്ട് പക്ഷത്തും തുല്യമാണ് ന്യായമെന്ന് വന്നാൽ പോലും എനിക്ക് നിഷ്പക്ഷമായി നടുവിൽ നിൽക്കാൻ കഴിയില്ല. അവിടെ ഞാൻ ശക്തർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പക്ഷത്താണ് നിൽക്കാൻ താല്പര്യപ്പെടുക. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ തന്നെ സെറ്റിങ്സ് അങ്ങനെയാണ്. ഞാൻ ചെറുപ്പം മുതൽ, കുട്ടിയായിരുന്ന കാലം മുതൽ എനിക്ക് ഈ ദുർബല പക്ഷത്തോടുള്ള ഒരു ചായ്വ് ഉണ്ടായിരുന്നു. അത് സഹജമായി തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു മാനവികതയുടെയോ അല്ലെങ്കിൽ ഒരു നീതിബോധത്തിൻ്റെയോ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയും തീർത്തും നിഷ്പക്ഷനായിട്ട് നിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏതെങ്കിലും സംഘർഷം നടക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം സ്വാഭാവികമായും ശക്തരാണ് എന്നതുകൊണ്ട് തന്നെ ന്യായം തുല്യമാണെങ്കിലും ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് എനിക്കുള്ളത്. ന്യായം തുല്യമാണെങ്കിലും ദുർബലർ എന്ന നിലക്ക് ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു സ്വാഭാവിക ജൈവ പ്രചോദനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യമാണ് എനിക്കുള്ളത്. അവിടെയും ഞാൻ തീർത്തും നിഷ്പക്ഷനായിട്ട് പുറത്തു മാറി നോക്കി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ എന്തുകൊണ്ടാണ് ചായാതെ ചെരിയാതെ നിഷ്പക്ഷമായി നടുവിൽ നിൽക്കുന്ന ഒരാളല്ല എന്ന് ഞാൻ വ്യക്തമാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനതിൻ്റെ ചില സമകാലിക ഉദാഹരണങ്ങളിലേക്ക്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ചെയ്ത ചില സമകാലിക ഉദാഹരണങ്ങളിലൂടെ ഈ കാര്യം ഒന്നുകൂടെ വിശദമാക്കാം. ഹിജാബുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ഹിജാബ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിനൊപ്പം നിൽക്കേണ്ട സന്ദർഭത്തിൽ മനുഷ്യാവകാശം അതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് നമ്മൾ നിൽക്കും. കർണാടകയിലെ പെൺകുട്ടികൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഹിജാബ് പാടില്ല എന്ന ഒരു നിർബന്ധം കൊണ്ട് മാത്രം ആ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവിടെ ഹിജാബ് എന്ന വസ്ത്രം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്ത് എന്നതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ആ കുട്ടികൾക്ക് വിശ്വാസികളായിരിക്കെ തന്നെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ, അതിന് അവരുടെ വിശ്വാസം ഒരു തടസ്സമായി കൂടാ എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയത്ത് ഇറാനിലെ ഹിജാബ് ധരിക്കാതിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും മറ്റെല്ലാ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ മതമൗലികവാദ ഭരണകൂടത്തിനെതിരായിട്ട് നടക്കുന്ന ജനങ്ങളുടെ പോരാട്ടത്തിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഹിജാബ് വിരുദ്ധ പോരാട്ടത്തിനൊപ്പമാണ്. അവിടെ ഹിജാബല്ല വിഷയം, അവിടെ ഹിജാബ് ധരിക്കാതിരിക്കാനുള്ള മനുഷ്യാവകാശമാണ് വിഷയം. അപ്പം മനുഷ്യൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എതിർക്കുന്ന വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെപ്പോലും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷികമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരുന്നു. അതിന് കാരണം നമ്മൾ മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ്. നമ്മൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും ആശയപ്രചരണം നടത്തുന്നതും ഒക്കെ നമുക്ക് സാമൂഹ്യമായ ഒരു കൃത്യമായ ലക്ഷ്യം ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്. ഇതാണ് ഹിജാബിൻ്റെ ഉദാഹരണത്തിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു വിവാദ വിഷയമായിരുന്നു, BJP വക്താവായ നൂപൂർ ശർമ്മ ഒരു ടെലിവിഷൻ ചർച്ചയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ചില പരിഹാസങ്ങളും വിമർശനങ്ങളും നടത്തിയപ്പോൾ അതിനെതിരായിട്ട് മുസ്ലിം രാജ്യങ്ങളും ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ നൂപൂർ ശർമ്മയ്ക്ക് ഹാഷ്ടാഗ് കെട്ടിക്കൊണ്ട് പിന്തുണ നൽകാൻ പോയ സ്വതന്ത്ര ചിന്തകരെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കൂടി ഒന്ന് വിശദമാക്കാം. അത് ഞാൻ അന്ന് ഒരു വീഡിയോയിലും മറ്റു പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചതാണ്. എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ട് ഒന്നുകൂടെ പറയാം.
അവിടെ നൂപുർ ശർമ്മ എന്ന BJP വക്താവിന് മുഹമ്മദ് നബിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടോ എന്ന പ്രശ്നം ഒരു പ്രശ്നമായിട്ട് നിൽക്കെ ഈ നൂപുർ ശർമ്മ അത്തരത്തിലുള്ള ഒരു ചർച്ചയും അഭിപ്രായവും പറഞ്ഞ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭം എന്ത് എന്നുകൂടി പരിഗണിച്ചപ്പോഴാണ് നൂപുർ ശർമ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമായിട്ടുള്ളത് ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സമാധാന ജീവിതവുമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ വിഷയത്തിൽ നൂപുർ ശർമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരത്തെയും നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളെയും മുച്ചൂടും തകർത്തുകൊണ്ട് ബാബറി മസ്ജിദ് തല്ലിപ്പൊളിച്ച ആ ഒരു കാലഘട്ടം മുതൽ വർഗീയ കലാപങ്ങളിലൂടെ രക്തപ്പുഴൊഴുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മതപരമായും സാമുദായികമായും വിഭജിച്ചുകൊണ്ട് വളരെ പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയം വളർന്നു വരികയും ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ നമ്മുടെ ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെല്ലാം കാരണക്കാരായ രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്ത പള്ളി പൊളിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ ആ പള്ളി പൊളിക്കലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ചയ്ക്ക് വരികയും ആ ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാവുകയും ചെയ്തപ്പോൾ ഈ പശ്ചാത്തലവും സാഹചര്യവും സന്ദർഭവും എല്ലാം മറന്നുകൊണ്ട് അവർക്ക് മുഹമ്മദ് നബിയെ വിമർശിക്കാൻ അവകാശമുണ്ടോ ഇല്ല എന്നൊരൊറ്റ പ്രശ്നത്തിൽ മാത്രം തോന്നിക്കൊണ്ട് നമുക്ക് അവരെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ ലക്ഷ്യമെന്താണ് എന്നും സമഗ്രമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവർ പറയുന്നത് അതിൻ്റെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യവും ഉദ്ദേശവും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു ചീഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവിടെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്ന് വാദിക്കാൻ കഴിയില്ല. കാരണം ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു ഉയർന്ന മാനവിക ബോധമുള്ള ഒരാൾക്കും അവിടെ അങ്ങനെ ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ മറിച്ച് ഒരു നിലപാട് സ്വീകരിച്ചത്. അവിടെ കോയമ്പത്തൂരിലെ ഫാറൂഖിന് ദൈവമില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്നത് പോലെ അല്ല നൂപുർ ശർമ്മയുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്നത്. ഫാറൂഖ് ദൈവമില്ല എന്ന് പോസ്റ്റിട്ടതിൻ്റെ പേരിലാണ് ഇസ്ലാമിക ഭീകരവാദികൾ സുഹൃത്തുക്കളായ ആളുകൾ തന്നെ അയാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ആ പ്രശ്നത്തിൽ നമ്മൾ ഫാറൂഖിൻ്റെ പക്ഷം നിൽക്കുന്നത് ഒരു മാനവികതയുടെ പക്ഷം നിൽക്കുക എന്ന അർത്ഥത്തിലും ആശയപ്രചാരണത്തിനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിലും എല്ലാം നമുക്ക് ഒരു പക്ഷത്ത് നിൽക്കാൻ പറ്റുന്നു എന്നതുകൊണ്ടാണ്. മറിച്ച് നൂപുർ ശർമ്മയുടെ ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു വിഷയത്തെ മാത്രം എടുത്തുകൊണ്ട് പക്ഷം ചേരാൻ കഴിയില്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുള്ള പ്രതിലോമപരമായ ദുരുദ്ദേശങ്ങളും എല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു വിഷയത്തിൽ നമുക്ക് ചാടി വീണ് അഭിപ്രായം പറയാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ സാമൂഹിക അവസ്ഥകളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും ഇവിടെ അന്തസ്സായി തുല്യ പരിഗണനയോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടായിരിക്കണം എന്ന ഒരു ധാർമ്മിക ബോധത്തിൽ നിന്നാണ് നമ്മൾ ഓരോ വിഷയത്തിലും ഏത് പക്ഷത്ത് നിൽക്കണം, എങ്ങനെ പക്ഷം ചേരണം എന്ന കാര്യം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നും ദുർബലരുടെ പക്ഷത്തേക്ക് ചാഞ്ഞു തന്നെയാണ് സാമൂഹിക വിഷയങ്ങളിൽ നിന്നിട്ടുള്ളത്. അതല്ലാതെ ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്ന തർക്കത്തിൽ നമ്മൾ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ നടുവിൽ നിന്നിട്ട് നെയ്യപ്പം പോലെ എന്ന് പറയലല്ല. പക്ഷെ സാമൂഹ്യ വിഷയങ്ങളിൽ പലപ്പോഴും നമുക്ക് പക്ഷം ചേരേണ്ടി വരുന്നത് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള കുറേയധികം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ടാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടുള്ള രാഷ്ട്രീയമല്ല, മറിച്ച് ഓരോ പാർട്ടി അല്ലെങ്കിൽ ഓരോ മുന്നണിയും ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ എടുക്കുന്ന കാര്യം എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കുന്ന ഒരു കാര്യം ആ കാര്യം നീതിയോ അനീതിയോ എന്ന് യുക്തിപരമായി ചിന്തിച്ചിട്ട് അവിടെ നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം. അത് ഏത് മുന്നണി ചെയ്താലും ഏത് പാർട്ടി ചെയ്താലും നല്ല കാര്യമാണ് ചെയ്തതെങ്കിൽ ആ നല്ല കാര്യത്തെ പിന്തുണയ്ക്കുകയും ചീത്ത കാര്യമാണ് ചെയ്തതെങ്കിൽ അതിനെ
എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ രീതി. അല്ലാതെ അന്ധമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷം നിന്നുകൊണ്ട് ആ പാർട്ടി ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ന്യായീകരിച്ച് ആ പാർട്ടി ചെയ്യുന്ന എല്ലാ ശരികളെയും അതിഭീകരമായിട്ട് ആഘോഷിക്കുന്ന ഒരു രീതി എനിക്കില്ല. അവിടെ ഞാൻ നിഷ്പക്ഷനാണ്, പക്ഷേ അവിടെയും ഞാൻ നീതിയുടെയും ശരിയുടെയും പക്ഷം ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് ആ പക്ഷത്ത് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം. ഇനി ഞങ്ങൾ ചായുന്നില്ല, ചെരിയുന്നില്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ്, നടുവിൽ നിൽക്കുന്നവരാണ് എന്ന് ഇപ്പോൾ പറയുന്ന ആ ഒരു വിഭാഗമുണ്ടല്ലോ, സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, യഥാർത്ഥത്തിൽ അവർ ആ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാം. അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറയുന്നതിലൂടെ അവർ എപ്പോഴും സമൂഹത്തിൽ കൃത്യമായ ഒരു പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് പക്ഷമാണ് എന്നുള്ളത് അവർ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ പറയാതിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും അവർ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്, അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്, അവരുടെ ഈ പ്രവർത്തനങ്ങളും അവരുടെ ഈ പ്രസംഗങ്ങളും അവരുടെ ഈ ആശയപ്രചരണങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അവർ സമൂഹത്തിൽ ഏത് പക്ഷത്തിന് ഗുണകരവും ഏത് പക്ഷത്തിന് ദോഷകരവുമായിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നൊക്കെ, അവരെന്തൊക്കെ പറയുന്നു എന്നും എന്തൊക്കെ പറയാതിരിക്കുന്നു എന്നും ഒരുമിച്ച് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇവിടെ വസ്തുത എന്നാണ് ഇവർ പറയുന്ന ഒരു വാക്ക്. ഞങ്ങൾ ഫാക്റ്റ് പറയുന്നു, ഞങ്ങൾ വസ്തുതകൾ പറയുന്നു, ഞങ്ങൾ വസ്തുതാ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഫാക്റ്റ് പൊളിറ്റിക്സിൻ്റെ ആൾക്കാരാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഫാക്റ്റുകൾ പലതും പറയേണ്ടതും പലതും പറയാൻ പാടില്ലാത്തതും പിന്നെ പറയേണ്ട ചില സന്ദർഭങ്ങളിൽ മാത്രം പറയേണ്ടതും ചില സന്ദർഭങ്ങളിൽ പറയാൻ പാടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അതിൽ നിന്ന് ചെറി പിക്കിംഗ് നടത്തിയിട്ട് ചില പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ചില പ്രത്യേക ഉദ്ദേശ്യത്തോടു കൂടി ചില ഫാക്റ്റുകളെ പെറുക്കിയെടുത്തിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയും ചില ഫാക്റ്റുകളെ ബോധപൂർവം പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു പക്ഷമുള്ള രാഷ്ട്രീയം തന്നെയാണ്. അതല്ലാതെ അത് ചായാത്ത ചെരിയാത്ത ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ചായാത്ത ചായ ചെരിയാത്ത ഒരു നിഷ്പക്ഷ നിലപാടോ അല്ല, വളരെ കൃത്യമായി ഒരു പക്ഷം ചായുന്നതിന് വേണ്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് നിലപാടാണ്. എന്നാൽ ചായുന്നു എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത വിധത്തിൽ കബളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പക്ഷം ചേരലാണ് ഈ ഞങ്ങൾക്ക് പക്ഷമില്ല, ഞങ്ങൾ ചാഞ്ഞിട്ടില്ല, ചെരിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. പറയാൻ പാടില്ലാത്ത വസ്തുതകൾ, പറയേണ്ടാത്ത വസ്തുതകൾ, പറയാവുന്നതും പറയേണ്ടതുമായ വസ്തുതകൾ, ഇങ്ങനെ ഒരുപാട് വസ്തുതകളുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, സാമൂഹിക ജീവിതത്തിൽ ഇടപെടുമ്പോൾ, സാമൂഹിക പ്രവർത്തനത്തിന് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടതും പറയേണ്ടാത്തതും മാറ്റിവെക്കേണ്ടതും ആദ്യം പറയേണ്ടതും പിന്നെ പറയേണ്ടതും ഒക്കെ ആയിട്ടുള്ള വസ്തുതകളുണ്ട്. ആ വസ്തുതകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സന്ദർഭവും ആ സന്ദർഭത്തിന് ഈ വസ്തുതകൾ ഏതു തരത്തിലാണ് യോജിക്കുക അല്ലെങ്കിൽ വിയോജിക്കുക എന്നതും ഒക്കെ കൃത്യമായി പരിശോധിച്ചിട്ട് വേണം ഈ വസ്തുതാ പൊളിറ്റിക്സുകാരുടെ പൊളിറ്റിക്സ് എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പം നമ്മൾ കുറേ വസ്തുതകൾ ഇങ്ങനെ പറയുന്നു, കുറേ വസ്തുതകൾ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് വസ്തുതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വസ്തുതകൾ ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ പറയുന്നത് കൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക? ആ വസ്തുതകൾ ഇങ്ങനെ പറയുന്നത് ഈ സമൂഹത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിന് ഗുണപരമായിരിക്കുമോ ദോഷപരമായിട്ടാണോ ഭവിക്കുക? ഇത് പരിഗണിച്ചുകൊണ്ട് വേണം ഇന്ന് പറയുന്ന വസ്തുതകളെ നമ്മൾ ശരിയോ തെറ്റോ എന്ന് അല്ലെങ്കിൽ അത് ഗുണപരമോ ദോഷപരമോ എന്ന് വിലയിരുത്തേണ്ടത്. അതേപോലെ തന്നെ പ്രധാനമാണ് പറയേണ്ട വസ്തുതകൾ പറയാതിരിക്കുക എന്നതും. ഈ കാലഘട്ടത്തിൽ പറയേണ്ട കുറേ വസ്തുതകളുണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹിക മുന്നേറ്റത്തിൽ, ഒരു സാമൂഹിക മാറ്റത്തിൽ, നമ്മളൊക്കെ സാമൂഹിക നവോത്ഥാനം എന്നൊക്കെയാണല്ലോ പറയുന്നത്, സമൂഹത്തെ നവീകരിക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ സമൂഹത്തെ നവീകരിക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ ഇന്ന് നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ബോധപൂർവം പറയാതെ മാറ്റിവെക്കുക എന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാതിരിക്കുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നും പരിശോധിച്ചാൽ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
പറയാൻ പാടില്ലാത്ത കുറേ വസ്തുതകൾ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിട്ട് നിരന്തരമായി പറയുകയും പറയേണ്ട വസ്തുതകളെല്ലാം ചാക്കിൽ കെട്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിഷ്പക്ഷതയല്ല, ചായാതെയും ചെരിയാതെയും നടുവിൽ നിൽക്കലല്ല, വസ്തുതാ പൊളിറ്റിക്സ് അല്ല, വളരെ കൃത്യമായി പക്ഷം ചേരുന്ന ഒരു പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ സമകാലിക ഉദാഹരണങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആൾ ജാതിവാദിയായിരുന്നു, അയാൾ തീരെ ശരിയല്ല എന്ന് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ, യുക്തിവാദ മണ്ഡലത്തിൽ ഇന്ന് വളരെ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് വസ്തുതയാണെങ്കിൽ പോലും, ഇനിയിപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ ജീവചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം ജാതിക്ക് അനുകൂലമായിട്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണെങ്കിൽ പോലും, ഇന്നത്തെ കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ ജാതിവാദിയായിരുന്നു എന്ന് കെണിഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ത് ഗുണമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുക? ആർക്കാണ് അത് ഗുണം ചെയ്യുക? ഏത് തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തെയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ ആശയം പ്രചരിപ്പിക്കുന്നവരുടെ പൊളിറ്റിക്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സഹോദരൻ അയ്യപ്പൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, സഹോദരൻ അയ്യപ്പൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ, ഇതൊന്നും ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എ സി റൂമിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വലിയ റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ നിന്നിട്ടോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ കുറേ പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആ കാലഘട്ടത്തെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ അദ്ദേഹമൊക്കെ ആ കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെയൊക്കെ ഒരു സാഹസികതയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു കാലഘട്ടത്തെ പരിഗണിക്കാതെ നമുക്ക് ഓരോ വ്യക്തിയെയും വ്യക്തിയുടെയും പ്രവർത്തനങ്ങളെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. അപ്പോൾ ഗാന്ധിജി ശൈശവ വിവാഹം നടത്തിയ ആളാണ് എന്നൊരൊറ്റ കാര്യം മാത്രം ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ കാലാകാലം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗാന്ധിജി ശൈശവ വിവാഹം നടത്തിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് അത് അനിവാര്യമാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഗാന്ധിജി ചെയ്ത ഒരു തെറ്റായ കാര്യം, അത് അന്ന് തെറ്റോ ശരിയോ എന്നുള്ളത് അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് വിലയിരുത്തേണ്ടത്. ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഗാന്ധിജിയെ വേണമെങ്കിൽ ഇകഴ്ത്തിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഗാന്ധിജിയുടെ കാര്യമൊന്നും വേണ്ട, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമ്മളൊക്കെ ഈ നടത്തിയ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, ഇതിനെയൊക്കെ വിലയിരുത്തിയിട്ട് അതിൻ്റെ ഒന്നും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ നമ്മളുടെയൊക്കെ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നാളെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷമോ നമ്മളെക്കുറിച്ച് പറയുകയാണ്, ഓ അയാൾ മതാചാരം അനുസരിച്ച് കല്യാണം കഴിച്ച ആളാണ് എന്ന് എന്നെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. കാരണം അത് വസ്തുതയാണ്. ഞാൻ മത ആചാരത്തിന് ഇരുന്ന് കൊടുത്തുകൊണ്ട് എൻ്റെ വിവാഹം കഴിച്ചു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ട് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു? അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും ഏത് രൂപത്തിലാകുമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ആ ചെയ്തത് അത്ര വലിയൊരു പാതകമാണ് എന്ന് തോന്നാതിരിക്കുന്നത് അതുകൊണ്ടാണ്. മറിച്ച് അതുമാത്രം പെറുക്കിയെടുത്തുകൊണ്ട് അയാൾ ഇത്രയൊക്കെ മതത്തിനെതിരെ പറയുന്ന ആളാണ്, പക്ഷേ അയാൾ മതാചാര പ്രകാരമാണ് കല്യാണം കഴിച്ചത് എന്ന ഒരു കാര്യം മാത്രം എന്നെക്കുറിച്ച് നാളെ എല്ലാവരും ഇവിടെ പറഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഞാൻ എന്നിട്ട് ഞാൻ വെറും മതവാദിയായിരുന്നുവെന്നും ഞാൻ മതാചാരം അനുഷ്ഠിച്ച ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം 10-45 കൊല്ലം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് ശേഷം ഞങ്ങൾ ജീവിച്ച ജീവിതം, ഞങ്ങളുണ്ടാക്കിയ കുടുംബം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മക്കളിപ്പോൾ ജീവിക്കുന്ന അവസ്ഥ, അവരെ മതേതരമായിട്ട് വളർത്തിയത്, അവരെ ജനാധിപത്യപരമായി വളർത്തിയത്, ഇവ കാര്യങ്ങളെല്ലാം അപ്രസക്തമാകും ഈ ഒരൊറ്റ വിഷയം മാത്രം എടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയാൽ. അതേപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളും അതേമാതിരി അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് മുമ്പ് ഇതുപോലെ മതാചാരം അനുസരിച്ച് കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് മതാചാരം അതിന് അനുഷ്ഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പെറുക്കിയെടുത്തിട്ട് ഇതാ ഇയാൾ ഇങ്ങനെ ചെയ്ത ആൾ, ഇയാൾ അച്ഛൻ മരിച്ച സമയത്ത് ഇയാൾ വായിക്കരിയിട്ട ആളാണ്, അല്ലെങ്കിൽ അമ്മ മരിച്ച സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്ത ആളാണ്, ഇയാൾ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ താലി കെട്ടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവർ ചെയ്യുന്ന എല്ലാ ആശയങ്ങളെയും ലോകാവസാനം വരെ നമ്മൾക്ക് അതിൻ്റെ പേരിൽ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ അദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും. അതുമാത്രം പെറുക്കിയെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പനെ ഇകഴ്ത്തി കാണിക്കുക എന്ന് പറയുമ്പോൾ ആ ഇകഴ്ത്തലിന് ഇന്നത്തെ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനം.
അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് പ്രധാനം. അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നതാണ് പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ, ഇത് നിഷ്പക്ഷതയൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില അജണ്ട ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഗാന്ധിജിയെ ഇകഴ്ത്തുന്ന കാര്യത്തിലായാലും, സഹോദരൻ അയ്യപ്പനെ ഇകഴ്ത്തുന്ന കാര്യത്തിലായാലും, ഗോഡ്സയെ പുകഴ്ത്തുന്ന കാര്യത്തിലായാലും ഒക്കെ ഇത് തന്നെ. ഇതൊക്കെ വസ്തുതകളാണ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, വസ്തുതകളാണെങ്കിൽ ഈ വസ്തുതകൾ ചെറി പിക്കിംഗ് നടത്തിയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ആ വസ്തുതകൾ മാത്രം പ്രചരിപ്പിക്കുകയും ആ വസ്തുതകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂടെ ആ വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ആ മഹാന്മാരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയും പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? സമൂഹത്തിൽ ഇവരെയൊക്കെ, ഇവരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ താറടിച്ച് കാണിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ട്. അതിലാർക്കാണ്, അത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഈ നിഷ്പക്ഷത കള്ളത്തരമാണെന്നും ഈ നിഷ്പക്ഷത പറയുന്നതും ഞങ്ങൾ ചായുന്നില്ല, ചെരിയുന്നില്ല എന്ന് പറയുന്നതും കബളിപ്പിക്കലാണ് എന്നും കോമൺ സെൻസുള്ള ആളുകൾക്ക് മനസ്സിലാവും, സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ നിഷ്പക്ഷത അല്ലെങ്കിൽ ഞങ്ങൾ ചായുന്നില്ല, ചാരുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്ന വാദം ഒരു തട്ടിപ്പാണ്, അത് ശുദ്ധ കബളിപ്പിക്കലാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചില വസ്തുതകൾ പറയാതിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് അങ്ങനെ ഒരു കാര്യം പരാമർശം നടത്തിയപ്പോൾ ചില ആളുകളൊക്കെ ഉദാഹരണം ചോദിച്ചിരുന്നു. ഉദാഹരണ സഹിതം പറയൂ, എന്താണ് ഈ പറയാതിരിക്കേണ്ട വസ്തുതകൾ എന്ന് ഞാൻ പറയാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ശാരീരികമായിട്ടുള്ള പരിമിതികളുള്ളവർ, നമ്മൾ പണ്ട് വികലാംഗർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഇന്ന് നമ്മൾ അങ്ങനെ ആ വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, ശാരീരിക പരിമിതിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും പരിഗണനകളും നമ്മുടെ സമൂഹം നൽകുന്നുണ്ട്, നിയമപരമായി നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ ശാരീരിക വൈകല്യമുള്ള ആളുകൾക്ക് ഒരു സീറ്റ് അല്ലെങ്കിൽ രണ്ട് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് നമ്മൾ ആ റിസർവ് ചെയ്യുന്നത്? ഇപ്പോൾ ബസ്സിൽ സീറ്റ് കിട്ടാനുള്ള അർഹത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് മിടുക്ക് കയ്യൂക്ക് കാണിച്ചുകൊണ്ട് തള്ളിക്കേറി സീറ്റ് പിടിക്കാൻ കഴിയുന്നവൻ ആണ് അല്ലെങ്കിൽ കഴിയുന്നവൾ, അങ്ങനെയാണ് സീറ്റിന് അർഹതപ്പെട്ട ആളുകൾ. ബസ്സിലേക്ക് ഇപ്പോൾ 100, ഇപ്പോൾ 40 സീറ്റുള്ള ഒരു ബസ്സിലേക്ക് 50 പേര് തിരക്കുന്നുണ്ടെങ്കിൽ ആ 10 പേര് അതിൽ സ്വാഭാവികമായിട്ടും ഔട്ടാവും. ആരാണ് ഔട്ടാവുക? തള്ളിക്കയറാനും ഇടിച്ചു കയറാനും അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെയും ബാഗും സാധനങ്ങളും സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് റിസർവ് ചെയ്തിട്ട് കയറിപ്പോയിട്ട് ഇരിക്കാനും, അല്ലെങ്കിൽ ഒരാളെ ആദ്യം കയറ്റിയിട്ട് അയാൾ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് സ്വന്തക്കാരെ കയറ്റി ഇരുത്താനും ഒക്കെയുള്ള സാമർത്ഥ്യം കാണിക്കുന്നവരാണ്, കയ്യൂക്ക് കാണിക്കുന്നവരാണ് ഈ സീറ്റ് കിട്ടാൻ അർഹരായിട്ടുള്ളവർ. അവിടെ ആരാണ് പുറത്താവുക? അവിടെ അതിനൊന്നും കഴിയാത്ത പ്രായമായ ആളുകൾ, ദുർബലരായിട്ട് ആളുകൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ഇവരൊക്കെ ഔട്ടാവും. ബാക്കിയുള്ളവരൊക്കെ സീറ്റ് പിടിക്കും. അപ്പോൾ അങ്ങനെ ഈ കയ്യൂക്കുള്ളവർ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഇവിടെ അർഹതയുള്ളൂ എന്ന ആ സിദ്ധാന്തം, അത് പ്രകൃതിപരമായിട്ട് ശരിയാണ്, പ്രകൃതിയിൽ നടക്കുന്നത് അതാണ്. പക്ഷേ ആ സിദ്ധാന്തം മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ദുർബലരായിട്ടുള്ള ആളുകൾക്ക്, ഇടിച്ചു കയറാൻ കഴിയാത്ത ആളുകൾക്ക്, പ്രായമായവർക്കും ഇടിച്ചും തള്ളിയും കയറി സീറ്റ് പിടിക്കാൻ കഴിയാത്ത ശാരീരിക വൈകല്യമുള്ള ആളുകൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കുമൊക്കെ നമ്മൾ കുറച്ച് സീറ്റുകൾ മാറ്റി വെക്കണം എന്ന് നിയമമുണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു വസ്തുതയെ നമ്മൾ തള്ളിക്കളയാണ്. എന്താണ് വസ്തുത? കയ്യൂക്കുള്ളവരാണ് കാര്യക്കാരൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്, പ്രകൃതിയായുള്ള ഒരു വസ്തുതയാണ്. അർഹത അവർക്കാണ് എന്നുള്ളത് വേണമെങ്കിൽ വസ്തുതയാണെന്ന് പറയാം. കാരണം അർഹതയുടെ മാനദണ്ഡം അത് പിടിച്ചെടുക്കാനുള്ള കഴിവാണ് എങ്കിൽ ആ അർഹതയുള്ളവർക്ക് 4-5 സീറ്റ് നഷ്ടപ്പെടുകയാണ് ഈ റിസർവേഷനിലൂടെ. കാരണം എനിക്ക് കയ്യൂക്കുണ്ടായിട്ടും എനിക്ക് സീറ്റിലിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അർഹനായിട്ടും എനിക്ക് സീറ്റിലിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ റിസർവേഷൻ ഉള്ളതുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വസ്തുതയാണ്. അവിടെ അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന വസ്തുതയെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഒരാൾ അർഹതയ്ക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ അയാൾ മനുഷ്യപ്പറ്റില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. ശാരീരികമായ പരിമിതിയുള്ള ഒരാൾ, പ്രായമായ ഒരാൾ, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീ, അവർക്ക് കയ്യൂക്ക് കൊണ്ട് സീറ്റ് കയറി പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അത്തരം ആളുകൾക്ക് സീറ്റ് റിസർവ് ചെയ്യുന്നത് അർഹതയുള്ളവരെ പുറത്താക്കലാണ് എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇതൊരു വസ്തുത പറച്ചിലിൻ്റെ കാര്യമാണ്. അപ്പോൾ അർഹതയുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്ന വസ്തുത
പറയാൻ പാടില്ലാത്ത വസ്തുതയാണ്. ഇതുകൊണ്ടാണ് എല്ലാ സംവരണങ്ങളും അർഹതയുള്ളവരെ പുറത്താക്കുന്ന ഏർപ്പാടാണ് എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിലും പറയാൻ പാടില്ലാത്ത വസ്തുത. കാരണം അത് മാനവികതക്കെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്, നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ ധാർമ്മികതക്കെതിരാണ്. അതുകൊണ്ടാണ് ആ വസ്തുത പറയാൻ പാടില്ല എന്ന് പറയുന്ന വസ്തുതയല്ലേ ആണ്, കയ്യൂക്കുള്ളവർക്കാണ് കാര്യം നേടാൻ അർഹത എന്ന വസ്തുതയാണ്, പ്രകൃതിയുള്ള വസ്തുതയാണ്. ആ വസ്തുത അനുസരിച്ച് അർഹതയുടെ മാനദണ്ഡം സാമർത്ഥ്യവും കയ്യൂക്കുമാണെങ്കിൽ അർഹതയുള്ളവർ കുറച്ച് പേർ പുറത്താക്കപ്പെടുന്ന ഏർപ്പാടാണ് എല്ലാ സംവരണങ്ങളും. അത് അർഹതയുടെ മാനദണ്ഡം മാനവികതയാണ് എന്ന് പറയുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ വസ്തുത ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് എന്താണ്, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കമ്പാഷനേറ്റ് ലെവലിൽ ജോലി കൊടുക്കുക, സ്ഥലം മാറ്റം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ഏർപ്പാട് നമ്മുടെ സർക്കാർ സർവീസിലുണ്ട്. ഇപ്പോൾ സർവീസിലിരിക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മക്കൾക്ക് ആശ്രിതരുടെ നിയമനം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. കാരണം സർവീസിലിരിക്കെ മരിച്ച ഒരു കുടുംബത്തോട് കാണിക്കേണ്ട ഒരു കമ്പാഷൻ എന്ന നിലക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് അയാളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു സർക്കാർ ജോലി കൊടുക്കുക എന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ ജോലിയിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപകരുടെ മക്കളൊക്കെ അങ്ങനെ ജോലി കയറി എത്രയോ ആൾക്കാർ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ക്ലർക്കുമാരായിട്ടും മറ്റും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഓഫീസിൽ നമ്മൾ കയറി ചെന്നാൽ അവിടെ ഇരിക്കുന്ന ക്ലർക്കുമാരിൽ ഒരു 4-5 പേരെങ്കിലും സ്വന്തം അച്ഛന്മാരോ അമ്മമാരോ അധ്യാപകരായിരിക്കെ സർവീസിൽ നിന്ന് മരിച്ചതിൻ്റെ പേരിൽ ജോലി കിട്ടിയവരായിരിക്കും. ഇത് എത്രയോ ആളുകളെ, അർഹരായിട്ടുള്ള ആളുകളെ പുറത്തു നിർത്തുന്നുണ്ട്. ഇവരെ ഇവർക്കിട്ടുള്ള അർഹത എന്താണ്? ക്വാളിഫിക്കേഷനല്ല. അവർ ടെസ്റ്റ് എഴുതി പാസ്സാവുന്നില്ല, അവർ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല, അവർ ഹൈ ക്വാളിഫൈഡ് അല്ല. പക്ഷേ അവർ മിനിമം ക്വാളിഫൈഡ് ആണ്. ഈ മിനിമം ക്വാളിഫിക്കേഷൻ്റെ പേരിൽ മാത്രം അവർക്ക് ഈ ജോലി കൊടുക്കുമ്പോൾ അവരെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് അർഹതയുള്ള ആളുകൾ പുറത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വസ്തുതയാണ് പറയുന്നത്, ഇങ്ങനെ സർവീസിൽ നിന്ന് അച്ഛനും അമ്മയും മരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് ജോലി കൊടുത്താൽ അർഹതയുള്ള കുറേ ആളുകളുടെ ജോലി സാധ്യത നഷ്ടപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കാൻ പാടുണ്ടോ? എന്താ കാരണം? ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പരിഗണനയാണ്. അങ്ങനെ മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണന നൽകുക എന്നത് മാനവികതയുടെ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ അർഹതയുടെ മാനദണ്ഡം മാറുന്നുണ്ട്. കയ്യൂക്കും സാമർത്ഥ്യവും മറ്റുള്ള യോഗ്യതകളും അല്ല അവിടെ അർഹതയായിട്ട് വരുന്നത്. അവിടെ അതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായിട്ടുള്ള മറ്റൊരു അർഹതയുടെ മാനദണ്ഡം നമ്മൾ എല്ലാവരും കൂടെ അംഗീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങളായിട്ട് മാറിയതാണ്, നിയമങ്ങളായി മാറിയതാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വസ്തുതകളാണെങ്കിൽ പോലും അർഹതയില്ലാത്തവർ കയറിക്കൂടി എന്നതും അർഹതയുള്ളവർ പുറത്താക്കപ്പെട്ടു എന്നതും അവിടെ ഒരു വസ്തുതയാണെങ്കിൽ പോലും ആ വസ്തുത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം, കുറച്ചുകൂടെ കടുത്ത ഒരു ഉദാഹരണം പറയാം. ഹിറ്റ്ലറിൻ്റെ കാലത്ത് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഹിറ്റ്ലർ ഒരു കമ്മീഷനും എന്നപോലെ ഒരു ടീമിനെ നിയോഗിച്ചു. എന്തിനാണെന്നറിയോ? യുദ്ധത്തിൽ പരിക്കേറ്റിട്ട് കൈയും കാലും നഷ്ടപ്പെട്ട വികലാംഗരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ശാരീരികമായ വൈകല്യങ്ങൾ വന്നിട്ടുള്ള അൺഎക്കണോമിക്കായിട്ടുള്ള ആളുകളുടെയും ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. എന്നിട്ട് അവരെ 10 വർഷം തീറ്റിപ്പോറ്റാൻ എത്ര ചെലവ് വരും എന്ന് കണക്ക് കൂട്ടാനും ഈ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കണക്ക് കൂട്ടി ഭീമമായ ഒരു തുക ഈ 10 വർഷം ഇങ്ങനെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റാൻ ചിലവാകും എന്ന കണക്ക് ഹിറ്റ്ലറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആ കണക്ക് വെച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? കൊന്നുകളേനാ പറഞ്ഞത്. ഗ്യാസ് ചേമ്പറിൽ ജൂതന്മാരെ കൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി പോരാടിയിട്ട് കയ്യും കാലും നഷ്ടപ്പെട്ട നമ്മുടെ സൈനികരെ ഉൾപ്പെടെ ശാരീരിക വൈകല്യങ്ങൾ വന്ന ആളുകളെ മുഴുവൻ കൊന്നുകളയാൻ ഉത്തരവിട്ടു ഹിറ്റ്ലർ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വസ്തുതയാണോ എന്ന് എനിക്കറിയില്ല. അത് വസ്തുതയാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയില്ല. ഒരു മനുഷ്യന് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന്, ഹിറ്റ്ലർ ആയാൽ പോലും കഴിയുമോ എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി അത് വസ്തുതയാണെങ്കിൽ ആ പറഞ്ഞത് വസ്തുതയല്ലേ? അവിടെ ഹിറ്റ്ലറിൻ്റെ കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ട് വസ്തുതയല്ലേ? അവരൊക്കെ അൺഎക്കണോമിക്കാണ് എന്നുള്ളത് വസ്തുതയല്ലേ? അവരൊക്കെ തീറ്റിപ്പോറ്റാൻ കോടിക്കണക്കിന് പൗണ്ട് ചിലവാകും എന്ന് പറയുന്നത് വസ്തുതയല്ലേ?
പക്ഷെ ആ വസ്തുത നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ സംവരണത്തിനെതിരായിട്ടും അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ ശാരീരിക വൈകല്യങ്ങൾ ഉള്ള ആളുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ സമൂഹത്തിന് വലിയ നഷ്ടമുണ്ടാക്കും, സാമ്പത്തിക നഷ്ടമുണ്ടാക്കും എന്നൊക്കെ നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ചെയ്തത് ബുദ്ധിപരമായി വളരെ ശരിയായിരുന്നു, ശാസ്ത്രീയമായി വളരെ ശരിയായിരുന്നു, അതാണ് സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വസ്തുത നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ശാരീരിക പരിമിതിയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു ബില്ല് വന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണെങ്കിൽ അവിടെ സ്വതന്ത്ര ചിന്തകനായ ഒരു എം പി കയറിയിട്ട് ഹിറ്റ്ലറിൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് ഇത് രാജ്യത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണം എന്നൊക്കെ പാർലമെൻറ്റിൽ ഒരു എം പി, ഒരു സ്വതന്ത്ര ചിന്തകനായ എം പി വാദിക്കുകയാണെങ്കിൽ ആ എം പിയെ നമ്മൾ ആ പാർലമെൻറ്റിൽ ഇട്ട് തല്ലിക്കൊല്ലൂലേ? വസ്തുതയാണ് പറയുന്നതേ. അപ്പോൾ വസ്തുത പറയുക എന്നുള്ളതല്ല, വസ്തുതകൾ ചിലതൊക്കെ പറയാതിരിക്കണം, ചിലതൊക്കെ പറയുന്നത് വലിയ സാമൂഹ്യ ദ്രോഹമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വസ്തുതകളും ഇങ്ങനെ വസ്തുതകളായി പറഞ്ഞുകൊണ്ട് നടക്കുക, അതിൽ തന്നെ നമുക്ക് സൗകര്യമുള്ള വസ്തുതകൾ മാത്രം ചെറിപ്പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറയുക, മറ്റു വസ്തുതകൾ പറയേണ്ട, ഈ കാലഘട്ടത്തിൽ പറയേണ്ട പ്രസക്തമായ വസ്തുതകളെല്ലാം ചാക്കിക്കെട്ടി മാറ്റിവെക്കുക, എന്നിട്ട് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നത് നിഷ്പക്ഷതയല്ല കൂട്ടറി, അത് പാക്ക തട്ടിപ്പാണ്, അത് കള്ളത്തരമാണ്, അത് കബളിപ്പിക്കലാണ്. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പെരുമാറാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് പെരുമാറാനും സംസാരിക്കാനും കഴിയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഇതിന് മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊക്കെ പറഞ്ഞു കിടക്കുന്ന ചില ആളുകളുടെ ചില പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ആ പ്രഭാഷണങ്ങളിൽ പറഞ്ഞ ഒരാശയം, സാന്ദർഭികമായിട്ട് പറഞ്ഞ ഒരാശയം ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളുടെ നിലനിൽപ്പിനും നമ്മളുടെ ഭദ്രതയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും നമ്മളുടെ നിലനിൽപ്പും എല്ലാം ഉറപ്പിച്ചതിന് ശേഷം നേരം പോക്കിന് മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുള്ളൂ എന്ന ഒരാശയം ഈ കൂട്ടത്തിൽ ഒരാൾ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്, സാന്ദർഭികമായി പറയുന്നത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ വലിയ ത്യാഗമൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, എന്നിട്ട് പിന്നെ നമുക്ക് തന്നെ ഗുണം കിട്ടുന്നതും എന്നാൽ സമൂഹത്തിനും കൂടെ ഗുണം കിട്ടുന്നതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരാശയം. ഈ ഒരാശയം പറയുന്നതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇത് വസ്തുതയാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് അയാളുടെ നിലനിൽപ്പ് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നത് പ്രകൃതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വസ്തുതയാണ്. അയാൾ സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല, അയാൾ അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? മനുഷ്യൻ എന്ന് പറയുന്നത് വ്യക്തി മാത്രമല്ല, മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നതും സമൂഹത്തിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഒരു സംഘജീവിയാണ്. നമ്മളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രകൃതി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യ സമൂഹം കൂടി കൂടിയതാണ്. അപ്പം നമ്മൾ ഈ മനുഷ്യ സമൂഹം എന്ന ആവാസ വ്യവസ്ഥക്കുള്ളിലാണ് ജീവിക്കുന്നത്. ആ ആവാസ വ്യവസ്ഥയോട് പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ഉന്നതിക്കും അതിൻ്റെ പുരോഗതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അത് രണ്ടും 50-50 ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ആശയം പ്രസംഗിച്ച ഒരാളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ ആശയം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് AC മുറിയിൽ ഇരുന്നിട്ട് വീഡിയോ ക്യാമറയുടെ മുമ്പിലോ ഈ ആശയം നിങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകി, അത് കഴിഞ്ഞ് ഈ ആശയം പറഞ്ഞ് അത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ കാറിൽ കയറിയിട്ട് നിങ്ങൾ വേറൊരു ആവശ്യത്തിന് പോവുകയാണ്, ആ പോകുന്ന പോക്കിൽ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, നിങ്ങളുടെ കാറ് പോയിട്ട് ഇടിച്ചു, നിങ്ങൾ ആ കാറ് ഇടിച്ച് അവിടെ കിടക്കുകയാണ്, റോട്ടിൽ ചോര വാർന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ആശയം സമൂഹത്തിലെ എല്ലാവരും ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെ അതനുസരിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കാറ് ഇടിക്കുന്ന സൗണ്ട് അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ കേട്ടു, എല്ലാവരും അവരെ TVയും കണ്ട് അവിടുത്തെ സിനിമയും കണ്ട് ഇരിക്കുകയല്ലാതെ എന്തോ സൗണ്ട് റോട്ടെന്ന് കേട്ട് നമ്മളിപ്പോൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം അവരുടെ വീടുകൾക്കകത്ത് തന്നെ ഇരിക്കുകയും ആരും റോട്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്തു. എന്താ സംഭവിക്കുക? ഈ ആശയം പ്രചരിപ്പിച്ചിട്ട് കാറെടുത്തു പോയ നിങ്ങൾ റോട്ടിൽ കിടന്ന് അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ കിടന്ന് ചോര വാർന്ന് മരിക്കും.
കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ എന്നുള്ളത് പോലുള്ള സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനമൊന്നും ഇല്ല. നമ്മൾ ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ ഓടി വന്നിട്ട് നമ്മളെ മിനിറ്റുകൾക്കൊക്കെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു കാറ് ഇടിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ട് ചുറ്റുപാടുമുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളെല്ലാം ഓടിക്കൂടി കാറ് വെട്ടിപ്പൊളിച്ച് ഇവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നുള്ള പണി നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മുടെ ബന്ധുക്കളല്ല, അയൽവാസികളല്ല, നമ്മൾ യാത്ര പോകുന്ന വഴിയിൽ നമുക്കൊരു പരിചയം ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ റോട്ടിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടു, ഓടിക്കൂടി ആളുകൾ അവരെ സഹായിക്കുന്നു, അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ ആശയം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല, നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം എന്ന ആശയം, നിങ്ങൾ പ്രസംഗിച്ച ആ ആശയം TVയിൽ കൂടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു നിങ്ങളുടെ കാർ ഇടിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളതെങ്കിൽ അവരാരും നിങ്ങളെ രക്ഷിക്കാൻ ഓടി വരില്ല. അപ്പോൾ നിങ്ങളീ പറയുന്ന ആശയം നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ നിലനിൽപ്പിൽ തന്നെ അപകടകരമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഈ ആശയം നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല, വസ്തുതയാണെങ്കിലും പ്രചരിപ്പിക്കാൻ പാടില്ലാത്തൊരാശയമാണിത്. മറിച്ച് നമ്മൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഉന്നതിക്കും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി കൂടി പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വിഡ്ഢിത്തങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശാസ്ത്രബോധത്തോടുകൂടി പ്രവർത്തിക്കണം. ഇപ്പോൾ നമ്മൾ തീയിൽ പെട്ടുപോയ ഒരാളെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ തീയിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും കൂടെ കത്തി മരിക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരു കിണറ്റിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഉടനെ നമ്മളും കിണറ്റിലേക്ക് ഒന്നുമില്ലാതെ ചാടുക എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ മുങ്ങി മരിക്കുക എന്നുള്ളതായിരിക്കും ഭയം. അപ്പം നമ്മൾ അവിടെ യുക്തി ഉപയോഗിക്കണം, ശാസ്ത്രബോധം ഉപയോഗിക്കണം, നമ്മളുടെ ജീവൻ നഷ്ടപ്പെടാതെ തന്നെ മറ്റേയാളെ രക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് പെട്ടെന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച് അതനുസരിച്ച് വേണം അപ്പം നമ്മൾ പ്രവർത്തിക്കാൻ. മാൻഹോളിലൊക്കെ ഇറങ്ങിയിട്ട് ശ്വാസം മുട്ടി മരിച്ച കേസൊക്കെ ഉണ്ടല്ലോ. മാൻഹോളിലൊക്കെ ഇറങ്ങിയ ശ്വാസം മുട്ടി മരിക്കും എന്നറിയാതെ അവിടെ വീണ ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു ജൈവ ചോദനയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് എടുത്തു ചാടിയതാണ്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചു. അങ്ങനെയുള്ള ആളുകൾ വിഡ്ഢികളാണെന്ന് നമ്മൾ വിളിക്കാൻ പാടുണ്ടോ? പരസ്യമായിട്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? അവർ ചെയ്തത് വിഡ്ഢിത്തമാണ് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും അത്തരം വസ്തുതകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കലല്ല ഒരു മനുഷ്യൻ്റെ കടമ, ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ കടമ, ഒരു മാനവികവാദിയുടെ കടമ. മറിച്ച് ശാസ്ത്രബോധത്തോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന ഉയർന്ന സാമൂഹ്യ ധാർമ്മികത പഠിപ്പിക്കുകയുമാണ് നമ്മളുടെ കടമ. അവിടെ സ്വതന്ത്ര ചിന്ത, എൻ്റെ കാര്യം മാത്രം നോക്കലാണ് എന്നതുപോലുള്ള അങ്ങേയറ്റത്തെ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടിയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അർഹതയുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നതാണ് പ്രകൃതി നിയമം. പക്ഷേ ആ പ്രകൃതി നിയമത്തിനെതിരായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സങ്കല്പമാണ്, ധാർമ്മിക സങ്കല്പമാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അർഹതയുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, പ്രകൃതിപരമായിട്ട് അർഹതയില്ലാത്തവർക്കും മനുഷ്യരായി പിറന്ന എല്ലാവർക്കും തുല്യമായ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവസരവും അതിനുള്ള അവകാശവും ഉണ്ട് എന്ന് വളരെ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് മാനവികതയുടെ അടിസ്ഥാന തത്വം. അർഹതയുള്ളവർക്ക് അർഹതയുടെ മാനദണ്ഡം കയ്യൂക്കും ശക്തിയും സാമർത്ഥ്യവും ബുദ്ധിയും അറിവും ഒക്കെ ആണെങ്കിൽ ഇന്ത്യ ഭരിക്കേണ്ടത് ബ്രിട്ടീഷുകാർ തന്നെയല്ലേ? എന്തിനാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്? ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഇന്നത്തേക്കാൾ പുരോഗതി ഇവിടെ ഉണ്ടാകുമായിരുന്നു. കാരണം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജി ഉണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, സാമർത്ഥ്യം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. അവർക്ക് ഈ രാജ്യത്തെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. എന്നിട്ടും നമ്മൾ സ്വാതന്ത്ര്യം നേടി അവരെ ഓടിച്ചത് എന്തിനാണ്? അവിടെ നമ്മൾ അർഹതയുടെ മാനദണ്ഡം കയ്യൂക്കും ബുദ്ധിയും ശക്തിയും തൊലിയുടെ വെളുപ്പും ഒന്നുമല്ല, നമ്മളവിടെ അർഹതയ്ക്ക് വേറെ മാനദണ്ഡം കണ്ടതുകൊണ്ടാണ് ഇന്ത്യക്കാരുടേത് എന്ന് പറഞ്ഞത്. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കാനും ഭരിക്കാനും ഇന്ന് അർഹതയുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ബുദ്ധിയും അറിവും കഴിവും ടെക്നോളജിയും ഒക്കെയുള്ള അതെല്ലാം ആദ്യം നേടിയ യൂറോപ്യന്മാർക്ക് അല്ലെങ്കിൽ സായിപ്പന്മാർക്കാണ് ലോകം മുഴുവൻ ഭരിക്കാനുള്ള അർഹതയുള്ളത്. ആഫ്രിക്കയൊക്കെ എന്തിനാണ് അവർ വിട്ടുപോയത്? അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ അവർ പിടിച്ചടക്കി അവർ ഭരിച്ച്, കാരണം അവർക്കായിരുന്നു അതിനുള്ള കഴിവും ശക്തിയും അതിനുള്ള അറിവും ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്ത സാമ്രാജ്യത്തെ അധിനിവേശം, കോളനി വൽക്കരണം ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ പ്രകൃതി നിയമമനുസരിച്ച് അതൊക്കെ ശരിയായിരുന്നു. പ്രകൃതി നിയമമനുസരിച്ച് അതൊക്കെ ശരിയായിരുന്നു, കാരണം അവർക്കാണ് അതിനൊക്കെ അർഹതയുള്ളത്. അതൊക്കെ വസ്തുതയാണ്, പക്ഷേ ആ വസ്തുതയ്ക്കപ്പുറമാണ് മാനവികത. അതുകൊണ്ടാണ്
കോളനിവൽക്കരണത്തെയും സാമ്രാജ്യത്വവൽക്കരണത്തെയും ഇതുപോലുള്ള അധിനിവേശങ്ങളെയും കയ്യൂക്ക് കാണിച്ചുകൊണ്ട് കാര്യം നേടുന്നതിനെയും അഴിമതിയെയും ഒക്കെ നമ്മൾ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളായിട്ട് പറയുന്നത്. അർഹതയുടെ മാനദണ്ഡം കയ്യൂക്കല്ല, മറിച്ച് എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം എന്ന ധാർമ്മികതയാണ് നമ്മൾ അർഹതയുടെ പുതിയ മാനദണ്ഡമായി സ്വീകരിച്ചിട്ടുള്ളത്. ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഈ വസ്തുത പറച്ചിലുണ്ടല്ലോ, കുറേ വസ്തുതകളിങ്ങനെ പറയുക, കുറേ വസ്തുതകളിങ്ങനെ പറയാതിരിക്കുക, എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ എന്ത് പ്രതിലോമപരമായ മാറ്റമാണോ ആഗ്രഹിക്കുന്നത് ആ പ്രതിലോമപരമായ മാറ്റങ്ങൾക്ക് മണ്ണൊരുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ നിങ്ങളെ ഈ രീതിയിൽ എതിർക്കുന്നത്. അതല്ലാതെ വ്യക്തിപരമായിട്ട് വിദ്വേഷമുള്ളതുകൊണ്ടോ അസൂയ ഉള്ളതുകൊണ്ടോ പിന്നെന്താണ് അമ്മാമൻ കോംപ്ലക്സ് ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല കൂട്ടരേ. അങ്ങനെ ഒരു കോംപ്ലക്സും അസൂയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഉണ്ടാവാൻ മാത്രമുള്ള അർഹതയൊന്നും ഈ പറയുന്ന ആർക്കും ഇല്ല. കാരണം എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ധാർമ്മിക ബോധത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളോട് അസൂയയോ അല്ലെങ്കിൽ ഒരാളോട് വെറുപ്പോ ഒന്നും തോന്നുന്ന പ്രശ്നമില്ല. എനിക്ക് എന്നെ കൊല്ലാൻ വന്ന ആളുകളോട് പോലും വെറുപ്പ് തോന്നിയിട്ടില്ല. പിന്നല്ലേ ഇപ്പോൾ വേറെ ഒരാളോട് അസൂയയും വെറുപ്പും തോന്നുന്നത്? ഇല്ല. അസൂയ തോന്നേണ്ടതൊക്കെ എപ്പോഴാണ്? എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാം വെട്ടി നിരത്തി എല്ലാം എൻ്റേതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അതിന് തടസ്സം നിൽക്കുന്നവരോട് അസൂയയും വെറുപ്പും ഉണ്ടാവുക. അല്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്ന ആളുകൾക്ക് അസൂയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ് നമ്മുടെ ആധുനിക ധാർമ്മികതയുടെ മുമ്പിൽ വസ്തുത. പക്ഷേ അത് വസ്തുതയല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. എല്ലാവരും തുല്യരല്ല, പ്രകൃതിയാ എല്ലാവരും തുല്യരല്ല. ദുർബലരുണ്ട്, ശക്തരുണ്ട്, കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, സാമർത്ഥ്യമുള്ളവരുണ്ട്, സാമർത്ഥ്യമില്ലാത്തവരുണ്ട്, മിടുക്കുള്ളവരുണ്ട്, മിടുക്കില്ലാത്തവരുണ്ട്. അങ്ങനെ പലരും ചേർന്ന ഒരു സമൂഹമാണ്. ഒരിക്കലും തുല്യത ഉള്ള ഒരു സമൂഹമല്ല മനുഷ്യ സമൂഹം, പ്രകൃതിയാ. പക്ഷേ നമ്മൾ ആ വസ്തുത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല്ല ചെയ്യേണ്ടത്. എല്ലാവരും തുല്യരല്ല, എല്ലാവരും വ്യത്യസ്തരാണ് എന്ന വസ്തുതയല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. മറിച്ച് വ്യത്യസ്തരാണെങ്കിലും നമ്മളെല്ലാവരും തുല്യരാണ് എന്ന വസ്തുതാവിരുദ്ധമായ വസ്തുതയാണ്, ധാർമ്മികതയുടെ വസ്തുതയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ പാട്രിയാർക്കിയെ ന്യായീകരിക്കുന്ന ആൾക്കാർ. ഇത് നമ്മൾ കണ്ടതാണ്. ഇത് മതത്തിൻ്റെ ആളുകൾ സ്വാഭാവികമായിട്ടും അവരെ മതത്തെ ന്യായീകരിക്കാൻ വേണ്ടി, അവരുടെ മതത്തിലുള്ള സ്ത്രീ വിരുദ്ധതയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ആശയങ്ങളാണ്. സ്ത്രീയും പുരുഷനും തുല്യരല്ല, ഉണ്ടോ ആണുങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ആണുങ്ങളെപ്പോലെയാണോ പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശരീരശാസ്ത്രവും ബയോ മറ്റേ അതിൻ്റെ മോർഫോളജിയും ബയോളജിയും ഫിസിയോളജിയും ഒക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യാസം, തലച്ചോറിലടക്കം വ്യത്യാസമുണ്ട്, ബുദ്ധിയടക്കം വ്യത്യാസമുണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്. 2013 വെളിച്ചപ്പാടിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വിവാദമായി വന്ന സമയത്ത് സ്വതന്ത്ര ചിന്തകരിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ 1-2 വർഷം സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയത് സ്ത്രീകളും പുരുഷരും തുല്യരല്ല എന്ന് പറയാനും ഫെമിനിസത്തെ കളിയാക്കാനും സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയത്തിൻ്റെ കൂടെ നിന്ന് നമ്മളെയൊക്കെ അധിക്ഷേപിക്കാനുമാണ് സ്വതന്ത്ര ചിന്തകരിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ സമയം ചെലവഴിച്ചത്. അതിനുവേണ്ടി അവർ ഗവേഷണം നടത്തിയിരുന്നു. ഫെമിനിസം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അവർ ശ്രമിച്ചത്. അതൊക്കെ വസ്തുതയാണെന്ന് അവർ പറഞ്ഞത്. സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് വസ്തുതയല്ല എങ്കിൽ പോലും നമ്മളത് പറയാൻ പാടുണ്ടോ? നമ്മൾ സ്ത്രീയും പുരുഷനും തുല്യരായി പരിഗണിക്കപ്പെടണം. സമൂഹ ജീവിതത്തിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും തുല്യ അവകാശങ്ങളും തുല്യ ഡിഗ്നിറ്റിയും ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഒരു ധാർമ്മികത മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗവേഷണം നടത്തി അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പാട്രിയാർക്കിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. പാട്രിയാർക്കിയാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള പ്രവർത്തനമാണ്. അതുതന്നെയാണ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ ആശയ ഭിന്നത ഉണ്ടാവാൻ കാരണം അതാണ്. കാരണം ആ പ്രസൻറ്റേഷനിൽ ഉപയോഗിച്ച ഭാഷയും അതിൽ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ കണ്ടൻറ്റും ഒക്കെ ആകെ മൊത്തം സ്ത്രീവിരുദ്ധത നിറഞ്ഞതായിരുന്നു എന്ന് ഒരുപാട് ആളുകൾക്ക് അന്ന് അഭിപ്രായം തോന്നിയതുകൊണ്ടാണ് അതിനെ ആശയപരമായി മാത്രം നമ്മളൊക്കെ അതിനെ വിമർശിച്ചത്. ഞാനൊക്കെ അത് സംഭവം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെക്കുറിച്ച് ഒരു പ്രത്യക്ഷമായ ഒരു പരാമർശം പോലും നടത്തിയിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ആളുകൾ അതിനെ അന്ന് തന്നെ വിമർശിച്ചിരുന്നു.
അതൊന്നും വ്യക്തിവിരോധം കൊണ്ട് വിമർശിച്ചതല്ല. വ്യക്തിപരമായിട്ട് ആരും വിമർശിച്ചിട്ടില്ല. വ്യക്തിപരമായി വിമർശിച്ചവരുണ്ടാവാം, അത് അതിൽ നമ്മളാരും ഉൾപ്പെടുന്നില്ല. വ്യക്തിപരമായിട്ടല്ല വിമർശിച്ചത്, ഒരു വ്യക്തി മുന്നോട്ട് വയ്ക്കുന്ന ആശയം, സമൂഹത്തിലേക്ക് വെക്കുന്ന ആശയം ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ, മാനവികതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ, നമ്മുടെ തുല്യതാ സങ്കല്പത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ ബോധമുള്ള മനുഷ്യൻ്റെ കടമയാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്തുകൊണ്ട് എല്ലാവരോടും അത് ചൂണ്ടിക്കാണിച്ച ആളുകളോട് വെറുപ്പ് തോന്നാതെ, അല്ലെങ്കിൽ ആ ചൂണ്ടിക്കാണിച്ചവരെ വ്യക്തിപരമായിട്ട് കാണാതെ ആശയപരമായി മാത്രം കണ്ടുകൊണ്ട് വീണ്ടും പ്രവർത്തനങ്ങൾ തുടർന്നു പോവുകയാണ് വേണ്ടത്. അങ്ങനെ ആയിരുന്നു വേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അവിടെ വെച്ചിട്ട് അത് വ്യക്തിവിരോധമാണ്, അസൂയയാണ് എന്ന രീതിയിലേക്ക് അതിന് വേറൊരു നറേഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ആ ഭിന്നിപ്പ് പിന്നീട് വലിയ ഭിന്നിപ്പായിട്ട് രൂപാന്തരപ്പെട്ടത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല പ്രശ്നം എന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായി. കാരണം ഇത് മൊത്തത്തിൽ ഒരു വലതുപക്ഷ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. മാനവികത വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ വീക്ഷണങ്ങൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് പറയേണ്ടി വന്നത്. ഇത് സ്വതന്ത്ര ചിന്തയല്ല, ഇത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരുതരം ആശയപ്രചരണമാണ്. ഇത് ആർക്കോ വേണ്ടി നടത്തുന്ന ഒരു മണ്ണൊരുക്കൽ തന്നെയാണ്. എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഒരാൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ഞാനത് പരിശോധിച്ചിട്ട് വസ്തുതാവിരുദ്ധമാണ് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്തും. മാത്രമല്ല, തെറ്റ് ചൂണ്ടിക്കാണിച്ചവരോട് എല്ലാ കാലത്തും എനിക്ക് നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ കുറ്റം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തുതാവിരുദ്ധതയോ അല്ലെങ്കിൽ തെറ്റോ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ, ആഹാ ഇവൻ ആരേത് ചൂണ്ടിക്കാണിക്കാൻ, ഇയാൻ മറ്റേ കോംപ്ലക്സാണ്, അസൂയയാണ്, ഇവൻ എന്നോട് വിദ്വേഷമാണ്, എൻ്റെ വളർച്ച കണ്ടിട്ടുള്ള ദേഷ്യമാണ് എന്നും പറഞ്ഞിട്ട് അയാളെ ശത്രുവായിട്ട് കാണുകയല്ല ഞാൻ ചെയ്യുക. മറിച്ച് അയാൾ പറഞ്ഞു തന്ന ആ തെറ്റ് പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്തുകയും, അതല്ല എൻ്റെ പക്ഷമാണ് ശരിയെങ്കിൽ അത് അയാളെ വിളിച്ചിട്ട് അയാൾക്ക് തിരുത്തി കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് അയാളും നമ്മളും തമ്മിലുള്ള ആ ഒരു പുതിയ ഒരു സൗഹൃദം അതോടുകൂടി ആരംഭിക്കുക. അയാളോട് എന്നും മനസ്സിൽ നന്ദിയുള്ളവനായിരിക്കുക എന്നതാണ് എൻ്റെ രീതി. അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരാരെയും ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല. അവരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നീട് സ്നേഹവും സൗഹാർദ്ദവും പുലർത്തി പോന്നിട്ടുള്ളത്. അവരോടൊക്കെ നന്ദിയുള്ള ആളായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതല്ലാതെ ആശയപരമായിട്ട് ഒരാൾ പറയുന്ന അബദ്ധം വേറൊരാളെ തിരുത്തി കൊടുത്താൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അയാൾ തൻ്റെ ശത്രുവാണ്, തൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകാരിയാണ് എന്ന രീതിയിൽ അയാളുടെ നേരെ പിന്നീട് പ്രതികരിക്കുന്നത് ഒരിക്കലും ഒരു സാമൂഹ്യ ജീവിക്ക്, ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്ക് യോജിച്ച കാര്യമല്ല. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ വ്യക്തിയധിക്ഷേപ പ്രചാരണം നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എനിക്കാരോടും വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷവുമില്ല. എന്നെ കൊല്ലാൻ വന്ന മതഭീകരവാദികളായ ആളുകൾ പോലും ഇന്ന് പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. കാരണം ഞാൻ ആ രീതിയിലാണ് പെരുമാറാറുള്ളത്. വ്യക്തിപരമായിട്ട് ഞാൻ ഒരു കാര്യത്തെയും കാണുന്നില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും വിദ്വേഷവുമില്ല. ആരോടും അസൂയ തോന്നേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സാമൂഹ്യ വീക്ഷണത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ അബദ്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ചൂണ്ടിക്കാണിച്ചാൽ എൻ്റെ തെറ്റ് ഞാൻ തിരുത്തും. അതല്ല ചൂണ്ടിക്കാണിച്ചു എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു വിദ്വേഷവും ഉണ്ടാവില്ല.